കാഫിറുകളായി കുഫ്രിലേക്ക് തിരിച്ചു പോകുക എന്നതിനെ നാം വെറുക്കണം എന്ന് ഇതാണ് ഹലാവത്തുൽ ഈമാനിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇസ്ലാമിൽ ആസ്വാദനമുണ്ട്, ഇസ്ലാമിൽ യഥാർത്ഥത്തിൽ ആസ്വാദനമുണ്ട് അല്ല, ഇബാദത്തുകൾ ആസ്വദിച്ചിട്ടേ നിർവഹിക്കാൻ പറ്റുകയുള്ളൂ. ഇബ്നു തൈമിയ്യ റഹിമഹുള്ള പറയാണ് അവരൊക്കെ ആസ്വദിച്ച ആളുകളായിരുന്നു. കാരണം അവരുടെ വചനങ്ങൾ, അവരുടെ കിതാബുകളിലുള്ള അവരുടെ ഉദ്ധരണികളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെടും അവരുടെ ജീവിതം അവർ സ്വർഗത്തിലായിരുന്നു എന്ന്, ഈ ദുനിയാവിലെ സ്വർഗം. ഇബ്നു തൈമിയ്യ റഹിമഹുള്ള പറയാണ് ഇന്ന ഫി ദുനിയാ ലജന്ന, ഈ ദുനിയാവിൽ ഒരു സ്വർഗമുണ്ട്, ഈ ദുനിയാവിൽ ഒരു സ്വർഗമുണ്ട്, നാം ആരും കണ്ടെത്താത്തൊരു സ്വർഗമാണത്. മല്ലം യദ്ഖുൽഹ, ആ സ്വർഗത്തിലേക്ക് നാം ആരും പ്രവേശിച്ചിട്ടില്ല എങ്കിൽ, ഈ ദുനിയാവിലെ സ്വർഗത്തിലേക്ക് നാം പ്രവേശിച്ചിട്ടില്ല എങ്കിൽ, ലം യദ്ഖുൽ ജന്നത്തൽ ആഖിറ, പരലോകത്തുള്ള സ്വർഗത്തിലേക്കോട്ട് പ്രവേശിക്കാൻ കഴിയുകയുമില്ല. അപ്പോൾ ഇവിടെ ജീവിക്കേണ്ടത് യഥാർത്ഥത്തിൽ സ്വർഗത്തിലാണ്, സ്വർഗീയ സുഖത്തോടു കൂടിയിട്ടാണ് ജീവിക്കേണ്ടത്. അതെന്തല്ല, നാം കാണുന്ന സുഖ സൗകര്യങ്ങളല്ല. നമ്മൾ കരുതുന്നു എന്ത്, ഈ സുഖ സൗകര്യങ്ങൾ നമുക്ക് സമാധാനവും സന്തോഷവും തരുന്നു എന്ന് നമ്മൾ കരുതുന്നു. എന്നാൽ ഇബ്നു തൈമിയ്യ റഹിമഹുള്ള പോലെ ഉള്ള മുൻകാല പണ്ഡിതന്മാർ, മുൻകാല സലഫു സ്വാലിഹുകളായ സച്ചരിതരായ പണ്ഡിതന്മാർ, സച്ചരിതരായ നമ്മുടെ മുഅ്മിനുകളായ ആളുകൾ, അവരൊക്കെ ഈമാൻ ആസ്വദിച്ച് ഒരു സ്വർഗീയ സുഖത്തിലായിരുന്നു നടന്നിരുന്നത്. അത് ഹൃദയം കൊണ്ടുള്ള സുഖമാണ്, എന്നാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ സുഖവും. ഇനിയിപ്പോ ഞാൻ കുറച്ചു നേരമായല്ലോ ഇപ്പോൾ ഇത് പറയുന്നത്. എന്ത്, ഈമാൻ ആസ്വദിക്കാൻ പറ്റും, ഇബാദത്തുകൾ ആസ്വദിക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആസ്വദിക്കുകയാണ് ചെയ്തത് എന്നൊക്കെ, എന്തപ്പം അതിനൊരു തെളിവ്? തെളിവ് നമ്മൾ കുറച്ച് ആയത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു തെളിവ് കൂടി നിങ്ങൾ കേട്ടോ. ദാതുർ റിക്കാ എന്ന് പറയുന്ന ഒരു യുദ്ധം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നടക്കുകയുണ്ടായി. ദാതുർ റിക്കാ, ഒരു മുൾച്ചെടിയുടെ പേരാണ് റിക്കാ എന്ന് പറഞ്ഞാൽ, അതല്ല എങ്കിൽ ആ സ്ഥലം, ആ യുദ്ധം നടന്ന സ്ഥലത്തുള്ള ഒരു മലയുടെ പേരായിരിക്കണം അറിക്കാ. എന്തായാലും ആ യുദ്ധത്തിന്റെ പേര് ദാതുർ റിക്കാ എന്നാണ്. ദാതുർ റിക്കാ യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയും സ്വഹാബികളും പങ്കെടുത്തു. പങ്കെടുത്ത് യുദ്ധം കഴിഞ്ഞു അവര് അവരുടെ സൈനിക താവളത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. അങ്ങനെ യുദ്ധത്തിന്റെ ഇടയിൽ ഒരു മുശ്രിക്കായ ഒരു മനുഷ്യന്റെ ഭാര്യയെ ഒരു മുഅ്മിനായ യോദ്ധാവ് ആ ഭാര്യയ്ക്ക് എന്തോ ആപത്ത്, മുശ്രിക്കായ ഒരു മനുഷ്യന്റെ ഭാര്യയ്ക്ക് എന്തോ ആപത്ത് ഈ മുഅ്മിനിന്റെ കയ്യിൽ നിന്ന് വന്നു. കാരണം അവർ യുദ്ധക്കളത്തിൽ വന്നിട്ടുണ്ടാകും, അങ്ങനെ അവർക്ക് എന്തോ ബാധിച്ചു, കയ്യിൽ വെട്ടോ കാലുമൽ വെട്ടോ എന്തോ സംഭവിച്ചു, അതൊരു മുഅ്മിനിന്റെ കയ്യിൽ നിന്നാണ് സംഭവിച്ചത്. അപ്പോ ആ മുശ്രിക്കായ മനുഷ്യൻ ശപഥം ചെയ്തു, മുഅ്മിനുകൾ തിരിച്ചു പോവുകയാണ്, യുദ്ധം കഴിഞ്ഞു, അവർ തോറ്റു, മുശ്രിക്കുകൾ തോറ്റു. തിരിച്ചു പോകുമ്പോൾ ആ മുശ്രിക്കായ മനുഷ്യൻ ശപഥം ചെയ്തു, ഞാൻ ഇവരെ പിന്തുടർന്നുകൊണ്ട് അവരെ നിലം പരിശാക്കിയിട്ട് ഇനി ഞാൻ തിരിച്ചെൻ്റെ വീട്ടിലേക്ക് വരൂ, ഈ മുഅ്മിനുകളെ പിന്തുടർന്ന് നിലം പരിശാക്കിയിട്ട് ഞാൻ തിരിച്ചു വരൂ എന്ന് ശപഥം ചെയ്തുകൊണ്ട് അദ്ദേഹം വീട് വിട്ട് ഇറങ്ങുന്നു. അപ്പം മുഅ്മിനുകൾ നിൽക്കുന്നിടത്ത് നിൽക്കും. അങ്ങനെ മുഅ്മിനുകളുടെ പിന്നാലെ പിന്നാലെ ഇദ്ദേഹം ഒളിഞ്ഞും തെളിഞ്ഞൊക്കെ പോയി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും കുറേ ദൂരം പോയപ്പോൾ രാത്രിയായി, ഇരുട്ടായി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമുക്കിന്നിവിടെ ഇവിടെ ടെൻ്റടിക്കാം, നമ്മുടെ തമ്പ് ഇവിടെയാക്കാം. അങ്ങനെ ടെൻ്റടിച്ചു, അവരെല്ലാവരും താമസിച്ചു, അവിടെ ഉറങ്ങാൻ വേണ്ടി കിടക്കുകയാണ്. രാവിലെ എഴുന്നേറ്റിട്ട് തിരിച്ചു പോകും. അപ്പോൾ മൊബൈൽ എല്ലാവരും ഒന്ന് സൈലൻ്റിലിടണം. അതേപോലെ അപ്പോൾ രാത്രിയായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോടായി കൊണ്ട് ചോദിച്ചു, ഇന്ന് ആര് നമുക്ക് വേണ്ടി കാവൽ നിൽക്കും? കാരണം മുസ്ലിം സൈന്യം ഉറങ്ങിക്കിടക്കുമ്പോൾ ഒന്നോ രണ്ടോ ആളുകൾ തീർച്ചയായിട്ടും കാവൽ നിൽക്കണം. കാവൽ നിന്നിട്ടില്ല എങ്കിൽ അത് മുസ്ലിം സമൂഹത്തിന് എന്താണ്, ആപത്താണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ കാവൽ നിൽക്കുന്ന ആൾക്കുള്ള ഗുണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്, ഖബറിലെ ഫിത്ന ഉണ്ടാവില്ല എന്നുള്ളതാണ്. മരിച്ചുപോയാൽ ഖബറിൽ ഈ മനുഷ്യനോട് ചോദ്യം ചെയ്യില്ല, ആരാണ് നിന്റെ റസൂൽ, ആരാണ് റസൂൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണിച്ചു കൊടുത്തുകൊണ്ട് ആ മനുഷ്യനക്ക്, ആർക്ക്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ച, കാവിൽ നിന്നുകൊണ്ട് ഉറക്കമൊഴിച്ച ആ രണ്ട് കണ്ണുകളുള്ള ആളുകളെ ഖബറിൽ വിചാരണ ചെയ്യില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു.
റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എഴുന്നേറ്റ് നമ്മോട് ചോദിച്ചു, ആർ ഇന്ന് നമുക്ക് കാവലായി നിൽക്കും? മുഹാജിറുകളിൽപ്പെട്ട ഒരു സഹാബിയും അൻസ്വാരുകളിൽപ്പെട്ട ഒരു സഹാബിയും എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ ഞങ്ങൾ രണ്ടാളും നിൽക്കാം. മുഹാജിറുകളിൽ നിന്ന് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു, അൻസ്വാരികളിൽ നിന്ന് അബ്ബാദ് ഇബ്നു ബിഷർ റളിയല്ലാഹു അൻഹു, ഇവർ രണ്ടു പേരാണ് എഴുന്നേറ്റ് നിന്നത്. ശരി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ശരി, നിങ്ങൾ കാവിൽ നിന്നോ. മുഅ്മിനുകൾ ഉറങ്ങാൻ വേണ്ടി കിടന്നു, ഉറങ്ങി. ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അബ്ബാദ് ഇബ്നു ബിഷറും അമ്മാർ ഇബ്നു യാസിറും റളിയല്ലാഹു അൻഹുമ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തു. കുറച്ചു നേരം ഒരാൾ ഉറങ്ങും, കുറച്ചു നേരം ഒരാൾ നിൽക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരാൾ നിൽക്കും, അടുത്ത ആൾ ഉറങ്ങും. അങ്ങനെയാണ് അവർ പ്ലാൻ ചെയ്തത്, ആരാദ്യം നിൽക്കും, ആരാദ്യം ഉറങ്ങും എന്ന് പറഞ്ഞപ്പോൾ അൻസ്വാരിയായ അബ്ബാദ് ഇബ്നു ബിഷർ പറഞ്ഞു, ഞാൻ ആദ്യം നിൽക്കാം, താങ്കൾ കിടന്ന് കുറച്ചു നേരം ഉറങ്ങിക്കോ എന്ന്. ഇവർ കുറച്ച് മാറിയിട്ടാണ് കേട്ടോ, മുസ്ലിം സൈന്യം തമ്പടിച്ച സ്ഥലത്ത് നിന്ന് കുറച്ച് മാറിയിട്ടാണ് കാവലിൽ നിൽക്കുന്നത്, മലയുടെ മുകളിൽ. അങ്ങനെ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങാൻ തുടങ്ങി. ഫൽതജഅൽ മുഹാജിരിയും, മുഹാജിറായ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങി. ഇദ്ദേഹം അബ്ബാദ് ഇബ്നു ബിഷർ റളിയല്ലാഹു അൻഹു അദ്ദേഹം കാവൽ നിൽക്കുകയാണ്, എഴുന്നേറ്റ് നമസ്കരിക്കാനും തുടങ്ങി. നിൽക്കുകയാണ്, ഒപ്പം നമസ്കരിക്കുകയും ചെയ്യാൻ. ഈ മനുഷ്യൻ, മുശ്രിക്കായ മനുഷ്യൻ ഇവരുടെ പുറകിലൂടെ നടന്ന് 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 വന്ന് ഇദ്ദേഹം ആ സമയത്ത് അവിടെ എത്തി. ആ എത്തിയപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച വളരെ സന്തോഷകരമായൊരു കാഴ്ചയാണ്. മുഅ്മിനുകൾ മുഴുവൻ കിടന്നുറങ്ങുന്നു, പിന്നെ കാവല നിൽക്കുന്നതിൽ രണ്ടിൽ ഒരാൾ കിടന്നിറങ്ങുന്നു, ഒരാൾ നമസ്കരിക്കുന്നു. ഇതിനേക്കാൾ വലിയ ചാൻസ് ഇനി കിട്ടാനില്ല മുഅ്മിനുകളെ നിരമ്പരിശാക്കാൻ. അദ്ദേഹം എന്ത് ചെയ്തു, ഒരമ്പെടുത്തിട്ട് നേരെ ആ നമസ്കരിക്കുന്ന ആളെ മേത്തേക്ക് വിട്ടു. എന്നാൽ ആ മനുഷ്യൻ മരിച്ചു വീഴും, പിന്നെന്ത് സംഭവിക്കും, നേരെ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ഈ പറഞ്ഞ ഇദ്ദേഹം ഉദ്ദേശിച്ച സംഗതി നടത്താം. കാരണം ഇവിടെയുള്ള മുഹാജിറായ രണ്ടാമത്തെ കാവൽക്കാരൻ കിടന്നുറങ്ങുകയാണ്. അദ്ദേഹം ചെന്നു, അദ്ദേഹം അമ്പ് ചെയ്തു, ആ അമ്പ് വന്ന് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വന്ന് തുളച്ചു കയറി. ആരുടെ? നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന അബ്ബാദ് ഇബ്നു ബിഷറിൻ്റെ, അബ്ബാദ് ഇബ്നു ബിഷർ റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരത്തിൽ. ഇനി ഒന്ന് പോസ് ചെയ്തിട്ട് ചോദിക്കുകയാണ്, എന്ത് സംഭവിക്കണം അവിടെ, എന്ത് സംഭവിക്കണം സത്യത്തിൽ? ഒരു അമ്പ് വന്ന് നമ്മുടെ ശരീരത്തിലേക്ക് തുളച്ചു കയറിയാൽ, അമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തല്ല, ചെറിയ സൂചിയൊന്നുമല്ലല്ലോ. ഒരു അമ്പ് വന്ന് ശരീരത്തിൽ തുളച്ചു കയറിയാൽ എന്ത് സംഭവിക്കണം? ഒച്ചയെടുക്കും, അട്ടഹസിക്കും, എന്നിട്ടോ ഉടനെ ഈ കിടക്കുന്ന ആളെ വിളിച്ചിട്ട് പിടിക്കവനെ എന്നൊക്കെ പറയും അല്ലേ? ഒന്നും ചെയ്തില്ല അദ്ദേഹം, കൈ പോലും അഴിക്കാതെ ഈ വന്ന അമ്പ് അങ്ങോട്ട് ഊരിയെടുത്തിട്ട് നിലത്തിട്ടു, എന്നിട്ട് നമസ്കാരം തുടങ്ങി. അത്ഭുതം തോന്നുന്നുണ്ടാവും, ഇത് അതിശയോക്തിക്ക് വേണ്ടി പറയുന്നതല്ല, നടന്ന സംഗതിയാണ്. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്വഹീഹായ ഹദീസ്, സ്വഹീഹായ സംഭവമാണ്. അദ്ദേഹം അമ്പ് വലിച്ചൂരി നിലത്തിട്ടു. അമ്പ് വലിച്ചൂരി വളരെ നിസ്സാരമാണോ സംഗതി? അമ്പിങ്ങനെ വലിച്ചൂരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോര പൊടിയുന്നുണ്ടാവും, ചോര നല്ലോണം തെറിക്കുന്നുണ്ടാകും. ഇത് കണ്ടപ്പോൾ മുശ്രിക്കായ മനുഷ്യന് വീണ്ടും ഒരമ്പ് കൂടി എഴുതു. ആ അമ്പും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തന്നെ തുളച്ചു കയറി. ആ അമ്പും അദ്ദേഹം വലിച്ചൂരി നിലത്തിട്ടു, നമസ്കാരം തുടങ്ങി, തുടർന്നു. ഇതേപോലെ മൂന്നാമത്തെ തവണയും അദ്ദേഹം അമ്പ് ചെയ്തു. ആ അമ്പും അതേപോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തുളച്ചു കയറി. ആ അമ്പും അദ്ദേഹം ഊരി നിലത്തിട്ടു, റുക്കോയിലേക്ക് പോയി, സുജൂദിലേക്ക് പോയി. സുജൂദും കഴിഞ്ഞു, അദ്ദേഹം തശഹൂദിലിരുന്നു, സലാം വീട്ടുന്ന സമയത്താണ് ആരെഴുന്നേൽക്കുന്നത്, അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു എഴുന്നേൽക്കുന്നത്. എഴുന്നേൽക്കുമ്പോൾ കണ്ട കാഴ്ച എന്താണ്, ചോരയിൽ കുളിച്ച് നിൽക്കുന്ന അബ്ബാദ് ഇബ്നു ബിഷറിനെയാണ്. നോക്കിയപ്പോൾ മൂന്ന് അമ്പുകൾ നിലത്ത് കിടക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എഴുന്നേറ്റിട്ട് ചോദിച്ചു, അലാ കദ് അംബഹത്തനി അവല മാറമ, എന്തേ നിങ്ങൾക്ക് ആദ്യത്തെ ഏറ് കൊണ്ടപ്പോൾ തന്നെ എന്നെ വിളിക്കായിരുന്നില്ലേ? ഈ അമ്മാർ ഇബ്നു യാസിർ എഴുന്നേറ്റത് ഇദ്ദേഹം കണ്ടു. ആര്? മുശ്രിക്കായ മനുഷ്യൻ. അയാൾ ഓടിപ്പോയി, കാരണം അദ്ദേഹത്തിന് മനസ്സിലായി ഇനി അദ്ദേഹത്തെ പിടിക്കുമെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം ഓടിപ്പോയി. അമ്മാർ ഇബ്നു യാസിർ ഇദ്ദേഹത്തെ എടുത്തു, എടുത്ത് ചോദിച്ചു, അലാ കദ് അംബഹത്തനി അവല മാറമ, ആദ്യത്തെ ഏറ് കൊണ്ടപ്പോ അങ്ങേക്ക് ഞങ്ങളോട് എന്നോട് എന്നെ വിളിക്കായിരുന്നില്ലേ, എന്നെ ഉണർത്തായിരുന്നില്ലേ, എന്തെങ്കിലും ഒരു ഇൻതിബാഹ്, എന്തെങ്കിലും ഒരു അടയാളം എനിക്ക് നൽകാമായിരുന്നില്ലേ എന്ന് അമ്മാർ ഇബ്നു യാസിർ അബ്ബാദ് ഇബ്നു ബിഷർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ
അദ്ദേഹം പറഞ്ഞ മറുപടി അതാണ് നമ്മുടെ ക്ലാസിൻ്റെ അടിസ്ഥാനം. എന്താണ് മറുപടി? കുന്തുഫി സൂറ, ഞാനൊരു സൂറ തോതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ലം ഒഹിബ അൻ അഖുതഅഹ, ആ സൂറത്ത് അവിടെ വെച്ച് മുറിക്കാൻ എനിക്ക് ഇഷ്ടമുണ്ടായില്ല, എനിക്ക് ഇഷ്ടമുണ്ടായില്ല എന്ന് പറഞ്ഞാൽ ഈ വേദന ഒന്നുമല്ല പ്രശ്നം, ഈ സൂറത്ത് മുറിക്കുന്നതാണ് പ്രശ്നം. അത് ആസ്വദിക്കുകയായിരുന്നോ അതോ വേറെന്തെങ്കിലായിരുന്നോ? ആസ്വദിക്കുകയായിരുന്നു അല്ലേ? ആ രൂപമാണ്, ആ രൂപത്തിലേക്കാണ് നമ്മൾ ചെല്ലേണ്ടത്. അബ്ബാദ് ബിൻ ബിഷർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറ്റിയിട്ടുണ്ട് എങ്കിൽ എനിക്ക് പറ്റുമോ? നിങ്ങൾക്ക് പറ്റുമോ? പറ്റുമോ? പറ്റും, പറ്റണം. പക്ഷേ പറ്റണമെങ്കിൽ ഒരു സ്വിച്ചിട്ടാൽ നടക്കില്ല, സ്വിച്ചിട്ടാൽ നടക്കുന്നതല്ലത്. അബ്ബാദ് ബിൻ ബിഷർ ആകട്ടെ, അമ്മാർ ബിൻ യാസിർ ആകട്ടെ, അല്ലെങ്കിൽ മുൻകാല സച്ചരിതരായ സച്ചരിതരായ സലഫു സാലികളാകട്ടെ, അവരാരും സ്വിച്ചിട്ടപ്പോൾ വന്നതല്ല, ഒരുപാട് പ്രയത്നങ്ങൾ ചെയ്തവരാണ്. പ്രയത്നങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ? എന്താണ്? ഹിമാലയം പർവ്വതത്തിൻ്റെ മേലെ കയറിയിട്ട് ഇറങ്ങലാണോ? അല്ല, മനസ്സ്, ഹൃദയം, ആ സാധനത്തിനെ ശുദ്ധമാക്കണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ കയ്യിസ്, ശക്തൻ, വളരെ ശക്തിയുള്ളവൻ. അവൻ ആരാണെന്നറിയോ? ആരല്ല, മസിൽ പവർ കാണിക്കുന്നവനല്ല, ഒരു ആനയെ പിടിച്ചു പൊക്കുന്നവനല്ല, രണ്ട് കല്ലുകളെ പിടിച്ചു പൊക്കി വളരെ ഉയരത്തിലേക്ക് രണ്ട് കൈകളിൽ പിടിച്ചു ആക്കുന്നവനല്ല. അൽ കയ്യിസ്, ഖയ്യിസ് എന്ന് പറഞ്ഞ മൻ ദാന നഫ്സഹു, സ്വന്തം മനസ്സിനെ കീഴ്പ്പെടുത്തിയവനാ, സ്വന്തം മനസ്സിനെ കീഴ്പ്പെടുത്തിയവൻ, മനസ്സ് അവൻ്റെ കയ്യിലായിരിക്കും. വ അമില ലിമാ ബഅദൽ മൗത്ത്, മരണശേഷമുള്ളതിന് വേണ്ടി പണിയെടുക്കുകയും ചെയ്തവൻ. മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റും? നമുക്ക് കഴിയില്ല, ഉറപ്പാണ്. അല്ല, നമുക്ക് കഴിഞ്ഞിട്ടില്ല, ഉറപ്പാണ്, നമുക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല, കഴിയണം. അപ്പോൾ ഒരുപാട് പണികളിലൂടെ, ഒരുപാട് പ്രയത്നങ്ങളിലൂടെ എത്തിയാൽ, ചെയ്താൽ ഉറപ്പായിട്ടും നമുക്ക് എന്താണോ അള്ളാഹു തആല ഉദ്ദേശിക്കുന്ന നമസ്കാരം, ആ രൂപത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അങ്ങനെ നമ്മൾ എത്തിയാൽ എന്ത് സംഭവിക്കും? നമുക്ക് ഈ ദുനിയാവിൽ ഒന്നും വേണ്ടാതെ വരും, ഒന്നും വേണ്ട. ദുനിയവിയായ കാര്യങ്ങളൊന്നും നമ്മെ അലോസരപ്പെടുത്തുകയില്ല, നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല ഒന്നും. എല്ലാം നമ്മുടെ ഹൃദയം മുഴുവൻ സ്നേഹം നിറയുകയായി, ഹൃദയം തുളുമ്പിയായിരിക്കും നിൽക്കുക, കാരണം നമുക്കൊന്നിൻ്റെയും ആവശ്യമില്ലാതെ വരും. അങ്ങനെ ആവശ്യമില്ലാതെ വന്നു കഴിഞ്ഞ മനുഷ്യൻ സമാധാനത്തിൽ, ശാന്തിയിൽ, ആനന്ദത്തിലായിരിക്കും ആ മനുഷ്യൻ ജീവിക്കുക. ആ മനുഷ്യന് എന്തില്ല? ടെൻഷൻ ഉണ്ടാവില്ല, ആ മനുഷ്യന് പ്രയാസങ്ങൾ ഉണ്ടാവില്ല, അവന് ടി എഫ് എല്ലിൽ പോകേണ്ട ആവശ്യമില്ല, ടെൻഷൻ ഫ്രീ ലൈഫ് എന്ന് പറയുന്ന യോഗ ക്ലാസ്സിനൊന്നും പോകേണ്ട ആവശ്യമില്ല. എന്താണ്, എന്താണ്? അവൻ ശാന്തമായിരിക്കും അവൻ്റെ മനസ്സ്. അതിനാൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു എന്ത്? അല്ലദീന ആമനു വതതുമഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്. അല്ലദീന ആമനു, സത്യവിശ്വാസികളുണ്ടല്ലോ, വതതുമഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, അവരുടെ ഹൃദയം തതുമഇന്നു, ശാന്തിയടയുന്നു, ശാന്തമാകുന്നു. ബിദിക്രില്ലാഹ്, എന്തുകൊണ്ട്? അള്ളാഹുവിൻ്റെ ദിക്റുകൊണ്ട് അവരുടെ ഹൃദയം, ഹൃദയമാണ് കേട്ടോ, അവരുടെ ഹൃദയം ശാന്തമാകുന്നു. ഹൃദയത്തിൽ ഒന്നും തിളച്ചു മറിയുന്നില്ല, ശാന്തമാണ്. നമ്മൾ വെള്ളം തിളച്ച വെള്ളമില്ലേ, വെള്ളം തിളച്ചു പോകുന്നതിനെ കണ്ടല്ലേ, അപ്പം എങ്ങനെ, എന്താണ്? അതേപോലെയാണ് ഇപ്പം നമ്മുടെ ഹൃദയങ്ങൾ തിളക്കുകയാണ്, ഒരുപാട് പ്രയാസങ്ങൾ, നൊമ്പരങ്ങളെ കൊണ്ട് തിളച്ചു മറിയുകയാണ്, തീ ജ്വാലകൾ ആളിക്കത്തുകയാണ് ഹൃദയത്തിൽ. അതിലേക്ക് ഒരു വലിയ ബക്കറ്റ് തണുത്ത വെള്ളം ഒഴിക്കുന്നത് പോലെ ദിക്റുള്ള വരും, ശാന്തമാകും, പുകയും ഉണ്ടാവില്ല, മണവും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, തണുത്തങ്ങോട്ട് പോകും ഹൃദയം, പോകും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇൻഷാല്ലാ ഈ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ അങ്ങനെ അനുഭവിക്കുകയും ചെയ്യും ഇൻഷാല്ലാ, യഥാർത്ഥ രൂപത്തിൽ ഇത് ഫോളോ ചെയ്യുന്ന ആളുകൾ. അല, അതിനാൽ നിങ്ങൾ അറിയുക, ബി ദിക്രില്ലാഹി തത്വ ഇന്നുൽ കുലൂബ്, അള്ളാഹുവിൻ്റെ ദിക്റു കൊണ്ടേ ഹൃദയം ശാന്തിയടയൂ, വേറെന്ത് നിങ്ങളിട്ടാലും ശാന്തിയാവൂല, എത്ര യോഗയിൽ തല കുത്തിമറിഞ്ഞാലും ശാന്തിയാകൂല. ശാന്തിയായി എന്ന് നിങ്ങൾ കരുതുന്നു, നിങ്ങൾ പലതിനെയും മറക്കാൻ ശ്രമിക്കുന്നു, എന്നേ സംഭവിക്കുകയുള്ളൂ. ദിക്റുള്ള അള്ളാഹുവിൻ്റെ ദിക്റ്, അതുണ്ടായാൽ ഹൃദയം ശാന്തമാകും. അപ്പോൾ അള്ളാഹുവിൻ്റെ ദിക്ർ എവിടുന്ന് കിട്ടും? എവിടുന്ന് കിട്ടും? മൂസ അലൈഹിസ്സലാം ആദ്യമായിക്കൊണ്ട് അള്ളാഹുവുമായിട്ട് സംസാരിക്കുകയാണ്.
അള്ളാഹുമായിട്ട് നേരിട്ട് സംസാരിച്ചുള്ള ആളല്ലേ ആര്? മൂസ അലൈഹിസ്സലാം. ആ മൂസ അലൈഹിസ്സലാമിനെ സീന പർവ്വതത്തിൽ വെച്ചിട്ട് അള്ളാഹു തആല സംസാരിക്കുമ്പോൾ ഇന്നനി അനല്ലാ, ഞാനാണ് നിന്റെ റബ്ബ്, ഫഅബുദ്നി, നീ അതുകൊണ്ട് എന്നെ ഇബാദത്ത് ചെയ്യണം എന്നിട്ട് പറഞ്ഞ എന്താ? വ അഖിമിസ് സലാത്ത്, നീ മൂസ അലൈഹിസ്സലാമിയോട് വ അഖിമിസ് സലാത്ത്, നീ നമസ്കാരം നിലനിർത്തണം. എന്തിന്? ലിദിക്രി, എൻ്റെ ദിക്ർ വേണോ? ദിക്റാണ് യഥാർത്ഥത്തിൽ എന്ത്? ഹൃദയത്തിന് ശാന്തത. ആ ദിക്ർ വേണോ? എന്ത് സംഭവിക്കണം? നമസ്കരിക്കണം. അപ്പൊ നമ്മളൊക്കെ നമസ്കരിച്ചിട്ട് ദിക്ർ വരാറുണ്ടോ അള്ളാഹുവിൻ്റെ? വരുന്നില്ല. അപ്പൊ ശാന്തിയല്ല, അപ്പൊ സമാധാനമല്ല. അപ്പൊ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം വന്നു കഴിഞ്ഞാൽ നിസ്കരിക്കാൻ തോന്നൂല. എന്തേ കാരണം? നമസ്കാരത്തിലൂടെ ശാന്തിയും സമാധാനവും ലഭിക്കുന്നില്ല. അത് ലഭിക്കാൻ ഉതകുന്ന ഒരു ഒരു പ്രൊജക്റ്റാണ് നമ്മുടെ നമസ്കാരം. എങ്ങനെ ആസ്വാദ്യകരമാക്കാം എന്നത്. സത്യത്തിൽ ലോകത്തെ നമ്മളൊക്കെ പറയാറുണ്ട്, അള്ളാഹു തആല മനുഷ്യർക്ക് നൽകിയ ഒരു വലിയ സമ്മാനമാണ് നമസ്കാരമെന്ന് നമ്മൾ ഒരുപക്ഷെ ഒരുപാട് പ്രസംഗങ്ങളിലൊക്കെ പറയാറുണ്ട്. പ്രസംഗിക്കാൻ നല്ലതാണത്, ആളുകളെ കോരി തരിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു പ്രസംഗത്തിലെ ഒരു വാക്ചാതുരിക്ക് വേണ്ടിയിട്ട് നമുക്ക് പറയാം അള്ളാഹു നൽകിയ സമ്മാനമാണെന്ന് പറയാം. അത് അനുഭവിച്ചവൻ സമ്മാനം എന്ന് പറയും. യഥാർത്ഥത്തിൽ പ്രസംഗത്തിന് വേണ്ടിയല്ല, അനുഭവിച്ചവൻ പറയും ഇത് അള്ളാഹ് എനിക്ക് നൽകിയ സമ്മാനം തന്നെയാണ്. സമ്മാനം നാം എങ്ങനെ സ്വീകരിക്കും? നമുക്കൊരു ചെറിയ ഗിഫ്റ്റ് കിട്ടിയാൽ നമ്മളെങ്ങനെ സ്വീകരിക്കും? അതേപോലെ നമസ്കാരത്തെ നമുക്ക് സ്വീകരിക്കാൻ കഴിയണം. ഇബ്നു തൈമിയ റഹിമഹുള്ള പറയാണ്, ഞങ്ങൾ അങ്ങോട്ട് നമസ്കരിക്കാൻ നിന്ന കുന്നാ ഫീ റൗള, നിങ്ങളും പറയൂട്ടോ ഇൻഷാല്ലാ, അങ്ങനെ ആസ്വദിക്കാൻ തുടങ്ങിയാൽ നിങ്ങളും പറയും. കുന്നാ ഫീ റൗള, ഞങ്ങൾ നമസ്കരിക്കാൻ നിന്ന ഫീ റൗള, ഒരു പൂന്തോട്ടത്തിലായിരിക്കും ഞങ്ങൾ നമസ്കരിക്കാൻ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഫിസിക്കലി അല്ല, പോയിട്ടൊരു പൂന്തോട്ടത്തിലല്ല നമസ്കരിക്കുന്നത്, സ്വന്തം വീട്ടിലായിരിക്കും, പള്ളിയിലായിരിക്കും. നമസ്കാരത്തിൽ ഇവരുടെ ആത്മാവ് പ്രവേശിക്കും. എവിടെ? ഒരു പൂന്തോട്ടത്തിൽ. ആ പൂന്തോട്ടത്തിലെ പ്രത്യേകത, ആ പൂന്തോട്ടത്തിൽ ഞങ്ങൾ ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഭക്ഷണം എന്താണെന്നറിയോ? ഖുശു ആണ്, ഭയഭക്തിയാണ്, അതാണ് ഞങ്ങൾ ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അതേപോലെ വശറാബുന ഫീഹദ്മൂ, അവിടെയുള്ള ഞങ്ങളുടെ പാനീയം കണ്ണിനീരുകളാണ്, കണ്ണുനീരുകളാണ് ഞങ്ങളുടെ പാനീയങ്ങൾ എന്ന് ഇബ്നു തൈമിയ റഹിമഹുള്ള പറയുന്നു. അത് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്, നമുക്കത് ബോധ്യപ്പെടുകയും ചെയ്യും ഇൻഷാല്ലാ. അപ്പോ എങ്ങനെ നമ്മൾ ആ പദവിയിലേക്ക് എത്തും, അല്ലെങ്കിൽ പദവിയല്ല, എങ്ങനെ നമ്മൾ അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക്, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നാം എത്തും? എത്തണമെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, അതേതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നമസ്കരിച്ചോ എന്നുള്ളത് ഫിസിക്കൽ മാത്രമല്ല, അതിനെ ആത്മീയമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ കണ്ടുവോ, എങ്ങനെ പരിചയപ്പെടുത്തിയോ, ആ രൂപത്തിൽ തന്നെ നാം അതിനെ കാണുകയും വേണം. നമസ്കാരത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. ഒരു മനുഷ്യനെ ഒരു രാജാവ് പിടിച്ച് ജയിലിലിട്ടു എന്ന് കരുത. 50 വർഷത്തേക്ക് അല്ലെങ്കിൽ 30 വർഷത്തേക്ക് 20 വർഷത്തേക്ക് പിടിച്ച് ജയിലിലിട്ടു. എന്നിട്ട് ജയിലിലടക്കുന്ന സമയത്ത് രാജാവ് മനുഷ്യനോട് പറയാണ്, മനുഷ്യ നിന്നെ ഞാനൊരു 20 വർഷം കഴിഞ്ഞാൽ പുറത്തേക്ക് കൊണ്ടുവരും, അല്ലെങ്കിൽ ഒരു 25 അല്ലെങ്കിൽ ഒരു 30, അതിങ്ങനെ പലതരത്തിലായിരിക്കും. നിന്നെ ഞാൻ പുറത്തേക്ക് കൊണ്ടുവരും, എന്നിട്ട് ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കും, ആ ചോദ്യത്തിന് കറക്റ്റ് ഉത്തരം നീ പറഞ്ഞാൽ നിന്നെ ഞാൻ വെറുതെ ഫ്രീ ആയിട്ട് വിടും, നിനക്കൊരു പ്രശ്നമല്ല, നീ ഫ്രീ, നീ സ്വതന്ത്രനാണ്. ഉത്തരം ഞാൻ ചോദിച്ച ചോദ്യത്തിന് മര്യാദക്ക് ഉത്തരം പറഞ്ഞിട്ടില്ല എങ്കിൽ, കറക്റ്റ് ഉത്തരം പറഞ്ഞിട്ടില്ല എങ്കിൽ നിന്റെ തല ഞാൻ അപ്പൊ കൊയ്യും എന്ന് പറഞ്ഞിട്ട് പിടിച്ച് ജയിലിലിട്ടു. ഒരു 2 വർഷം 3 വർഷം 25 വർഷം ഒന്നും വേണ്ട, ഒരാഴ്ച പിടിച്ച് ജയിലിട്ടാലും മതി. എന്തായിരിക്കും ആ മനുഷ്യന്റെ ആ ജയിലിൽ കിടക്കുന്ന ദിവസങ്ങളിലുള്ള ചിന്ത? എന്തായിരിക്കും? അയാളിങ്ങനെ കിടന്നുറങ്ങായിരിക്കോ? ഉറങ്ങേ, ഇനിയിപ്പോ 25 വർഷം വരെ ഉറങ്ങി തീർക്കണം എന്നാണോ? അല്ല. എന്തായിരിക്കും ആ ചോദ്യം? എന്നാൽ എവിടെയെങ്കിലും ആ ചോദ്യവും അതിൻ്റെ ഉത്തരവും കിട്ടുമോ എന്ന് തേടി പിടിച്ച് നടക്കുകയായിരിക്കാം മനുഷ്യൻ, അല്ലേ? അല്ലേ? അപ്പൊ ജയിലിലൊരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ കൊണ്ടിട്ടെന്ന് കരുത്. ആ മനുഷ്യൻ പറയാണ്, സത്യത്തിൽ എനിക്കറിയാം ആ ചോദ്യം എന്താണ്, അതിൻ്റെ ഉത്തരം എന്താണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ശരി എന്ന് പറയോ അതോ ആ മനുഷ്യനെ കാല് പിടിച്ചിട്ട് ചോദിക്കോ എന്നോടൊന്ന് പ്ലീസ് പറഞ്ഞതാ എന്താണ് ആ ചോദ്യം എന്താണ് അതിൻ്റെ ഉത്തരം പറയോ ചോദിക്കൂലേ എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു ഒരു അടിമയെ അള്ളാഹു തആല ഖിയാമത്ത് നാളിൽ ആദ്യമായി കൊണ്ട് വിചാരണ ചെയ്യുന്നത് ഒരു സാധനത്തെക്കുറിച്ചാണ് നമസ്കാരം ആ നമസ്കാരത്തെക്കുറിച്ച് ചോദ്യം ചെയ്തിട്ട് അതങ്ങട്ട് ശരിയാണെങ്കിൽ ആ നമസ്കാരത്തെക്കുറിച്ച് ചോദ്യം ചെയ്ത വിചാരണ ചെയ്ത ആ വിചാരണ കറക്റ്റാണെങ്കിൽ അത് കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഖദ് അഫ്ലഹ അവൻ വിജയിച്ചു എന്ന് പറഞ്ഞാൽ അവൻ ഫ്രീയായി ഈ ഫ്രീ ആ ഫ്രീ അല്ല ഇതെന്താണ് യഥാർത്ഥത്തിൽ പരലോകത്തുള്ള വിജയം പരലോകത്തുള്ള ഫലാഹ എന്താണ് സ്വർഗ പൂന്തോപ്പുകൾ നമുക്ക് കണ്ടാൽ നമുക്കിത് ഇപ്പോൾ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത നമ്മുടെ ചിന്തകളിൽ നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ഭാവനയിൽ പോലും ആ സുഖം നമുക്ക് പറയാൻ പറ്റില്ല ഭാവനയിൽ പോലും സുഖം ചിത്രീകരിക്കാൻ പറ്റില്ല എങ്കിൽ ആ സുഖം എന്തായിരിക്കും ഭാവനയിൽ പോലും കാണാത്ത സുഖം അത്രയും വലിയ സുഖത്തിൻ്റെ കേദാരമായ സ്വർഗത്തിലേക്ക് പോകും എന്തായാൽ നമസ്കാരം ശരിയാണെങ്കിൽ ഇനി നമസ്കാരം പ്രശ്നമാണ് എന്ന് കരുതുക നമസ്കാരം പ്രശ്നമാണെങ്കിൽ ഫഖദ് ഖാബ വ ഖസിറ പോയി അവൻ ഖാബ തോറ്റു വ ഖസിറ നഷ്ടപ്പെട്ടു അവന് പിന്നെ പ്രശ്നമാണ് അവൻ്റെ ഈ ദുനിയാവിൽ വെച്ചിട്ടുള്ള ഈ ഉദാഹരണം പറഞ്ഞില്ലേ ആ ഉദാഹരണമാണെങ്കിൽ അയാളെ കൊല്ലുകയേ ഉള്ളൂ ഇത് കൊല്ലലാണോ അല്ല മരിക്കാൻ ആഗ്രഹിക്കും മരിക്കില്ല അങ്ങനത്തെ ഒരു ലോകത്തേക്കാണ് പോകുക അതിനാൽ നമസ്കാരം അതാകുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഒന്നാമത്തെ കാര്യം ഇനി അതല്ല നമ്മൾ നമസ്കാരത്തിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ പോകും ഇൻഷാല്ലാ ഈ ക്ലാസ് അങ്ങനെയാണ് നമസ്കാരത്തിൻ്റെ ഉള്ളിലൂടെ എ ടു സെഡിലേക്ക് നമ്മളിങ്ങനെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒരു പക്ഷേ അവസാനം നിങ്ങൾ എന്നോട് പറയും ഇത് തന്നെ മതി ജീവിതത്തിൽ എന്ന് നിങ്ങൾ പറയും ഈ നമസ്കാരം തന്നെ മതി എന്ന് പറഞ്ഞു പോകും കാരണം അത്രയും പ്രാധാന്യമുള്ളതാണ് നമസ്കാരം എന്തിനാണ് അള്ളാഹു തആല നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്തിനാണ് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ അല്ലെങ്കിൽ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രം അല്ലേ വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്നാൽ നമ്മൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക മാത്രമാണോ ഇവിടെ ചെയ്യുന്നത് അതല്ല കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പറ്റുള്ളൂ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനായിട്ടാണ് അള്ളാഹു തആല മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചിട്ടുള്ളത് നമ്മൾ ജീവിതത്തിലെ 24 മണിക്കൂർ അല്ല ഒരു ദിവസത്തിലെ 24 മണിക്കൂർ എടുത്തിട്ട് ഇങ്ങനെ നോക്കുക അതിൽ നമ്മൾ എത്ര ടൈം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നുണ്ട് ആറ്റിക്കുറുക്കി നോക്കിയാൽ എത്ര മണിക്കൂർ എത്ര മിനിറ്റ് ഉണ്ടാവും ഏറി വന്നു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ ഉണ്ടാവുമോ ഉണ്ടാവില്ല ഒരു മണിക്കൂർ നമുക്ക് ബോണസായിട്ട് കൊടുക്കാം ഒരു മണിക്കൂറൊന്ന് കൊടുക്കാം ബാക്കി 23 മണിക്കൂറും നമ്മൾ ഇബാദത്ത് ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവില്ല കാരണം ഭൗതികമായ രംഗങ്ങളിലാണ് എന്നാൽ ഇനി ഞാൻ പറയുന്നത് ശക്തമായ രൂപത്തിൽ ആലോചിച്ചു നോക്കൂ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്റ മിഅ്റാജ് രാത്രിയിലാണോ നമസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് അല്ലേ ഇസ്റ മിഅ്റാജ് രാത്രിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ടേക്ക് പോയി എവിടേക്ക് ആകാശലോകത്തേക്ക് പോയപ്പോൾ അള്ളാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയതാണ് നമസ്കാരം എത്ര വഖത്തായിരുന്നു 50 റക്അത്ത് അല്ല വഖത്ത് 50 വഖത്ത് ഫീ കുല്ലി യൗമിൻ വലൈല ഓരോ ദിവസത്തിലും ഒരു ദിവസം എന്ന് പറഞ്ഞാൽ രാത്രി ഉണ്ടാവും പകലുണ്ടാവും എന്ന് പറഞ്ഞാൽ 24 അവേഴ്സ് ഒരു 24 മണിക്കൂറിൻ്റെ അകത്ത് 50 വഖത്ത് നമ്മൾ നമസ്കരിക്കണമെങ്കിൽ ഫർള് നമസ്കാരമാണല്ലോ അല്ലേ ബാങ്കും ഉണ്ടാവും ഇഖാമത്തും ഉണ്ടാവും ഫർള് നമസ്കാരം നമ്മൾ 50 വഖത്ത് നമസ്കരിക്കണമെങ്കിൽ എത്ര മിനിറ്റ് ഇടവിട്ട് നമസ്കരിക്കണം അരമണിക്കൂറെ 25 മിനിറ്റ് ഏകദേശം 25 മിനിറ്റിൻ്റെ ഉള്ളിൽ ഒരു ബാങ്കും ഉണ്ടാവും ഒരു ഇഖാമത്തും ഉണ്ടാവും ഒരു ജമാഅത്ത് നമസ്കാരം ഉണ്ടാവും പകൽ മാത്രമല്ല രാത്രിയിലും 24 മണിക്കൂറാണ് ഈ പറയുന്നത് എവിടെ ഉറങ്ങാൻ സമയം എവിടെ സ്കൂളിൽ പോകാൻ എവിടെ ഹോസ്പിറ്റലിൽ പോകാൻ എവിടെ സമയം സമയമില്ല സമയമുണ്ടാവുമോ കാരണം ഓരോ 25 മിനിറ്റിലും ഉണ്ടാവും ബാങ്കും ഇഖാമത്തും ഇനി ബാങ്കും ഇഖാമത്തും കഴിഞ്ഞ് ഒതുകൊടുത്ത് പള്ളിയിലേക്ക് എത്തുമ്പോഴേക്കും ഏകദേശം 10 മിനിറ്റ് ആവൂലേ പിന്നെ നമസ്കാരം നിർവഹിച്ച് ഏണങ്ങ 5 മിനിറ്റ് കൊണ്ടൊക്കെ ചുറ്റി കംപ്രസ് ചെയ്ത് നമുക്ക് നമസ്കരിക്കാം 5 മിനിറ്റ് കൊണ്ട്